ക്രിയേറ്റീവ് അക്കാദമിയുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. എൻ ഐ എ സീനിയർ സെക്കൻഡറി പൊളിറ്റിക്കൽ സയൻസ് ചാപ്റ്റർ 12 എടുക്കുന്നത്. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ സുപ്രീം കോടതിയെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇന്ത്യയുടെ ഏകീകൃത നീതിന്യായ വ്യവസ്ഥയാണ്, സിംഗിൾ യൂണിഫൈഡ് ആൻഡ് ഇൻ്റഗ്രേറ്റഡ് ജുഡീഷ്യൽ സിസ്റ്റമാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നീതിന്യായ വ്യവസ്ഥ താഴെ പറയുന്നതിലേക്കുള്ളത്, സുപ്രീം കോടതി, അതിൻ്റെ താഴെ സ്റ്റേറ്റ് ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, ഇങ്ങനെ മൂന്ന് തലത്തിലാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ജില്ലാ കോടതിക്ക് താഴെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുണ്ട്. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ 25 ജഡ്ജിമാരാണ് ഇതിലുള്ളത്. സുപ്രീം കോടതി ജഡ്ജിമാരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലാണ് സുപ്രീം കോടതി സ്ഥിതി ചെയ്യുന്നത്. ഇനി കാലാവധി എന്ന് പറയുന്നത് 5 സുപ്രീം കോടതി. ജഡ്ജിമാരെ എക്സ്പീരിയൻസ് ഉള്ളവരായിരിക്കണം. അതുപോലെ 10 എങ്കിലും ഹൈക്കോർട്ടിൽ അഡ്വക്കേറ്റായി ജോലി ചെയ്തായിരിക്കണം. പ്രസിഡന്റിന് നല്ല അഭിപ്രായം ഉള്ള വ്യക്തിയായിരിക്കണം. ഇതൊക്കെയാണ് സുപ്രീം കോടതി ജഡ്ജിയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. സുപ്രീം കോടതി ജഡ്ജിക്ക് 65 വരെ ജോലി ചെയ്യാവുന്നതുമാണ്. ജഡ്ജിമാരെ നീക്കം ചെയ്യണമെങ്കിലും തെളിയിക്കപ്പെട്ട സ്വഭാവദൂഷ്യം നിമിത്തമോ ജോലി ചെയ്യാനുള്ള അപ്രാപ്തി നിമിത്തമോ ഭരണഘടന വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നടന്ന നിമിത്തമോ സുപ്രീം കോടതി ജഡ്ജിമാരെ ആ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാം. പാർലമെൻറ്റിൻ്റെ ഭൂരിപക്ഷത്താലാണ് ഇത് സാധ്യം. പാർലമെൻറ്റിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ സുപ്രീം കോടതി ജഡ്ജിനെ നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. കോർട്ട് ഓഫ് റെക്കോർഡ്. സുപ്രീം കോടതി എന്നുള്ളത് കോർട്ട് ഓഫ് റെക്കോർഡാണ്. എല്ലാവിധ തീരുമാനങ്ങളുടെയും നടപടിക്രമങ്ങളും കൃത്യമായ ഫയൽ ചെയ്ത് ഫ്യൂച്ചർ റെഫറൻസിനായിട്ട് സൂക്ഷിക്കുന്നത് ഒരു സുപ്രീം കോടതിയാണ്. അങ്ങനെ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോടതിയുടെ അധികാര പരിധി എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. 3 ജൂറിസ്ഡിക്ഷനാണ് സുപ്രീം കോടതിയുള്ള. ഒറിജിനൽ ജൂറിസ്ഡിക്ഷൻ, തനത് അധികാരങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്, വിവിധ തരം തർക്ക പരിഹാരങ്ങൾ സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെൻറ്റും തമ്മിലുള്ള, സംസ്ഥാനങ്ങൾ തമ്മിലുള്ളതൊക്കെ പിന്നെ തീർപ്പാക്കുന്നത് സുപ്രീം കോടതിയാണ്. അപ്പീലേറ്റ് ജൂറിസ്ഡിക്ഷൻ, അപ്പീൽ അധികാരങ്ങൾ, അപ്പീൽ നൽകാൻ നമുക്ക് ഹൈക്കോടതിയിൽ നിന്നും സുപ്രീം കോടതിയിലേക്കാണ് അപ്പീൽ നൽകുന്നത്. അതുപോലെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ, ഉപദേശക അധികാരങ്ങൾ, ഗവൺമെൻറ് ചില കാര്യങ്ങളൊക്കെ തീരുമാനങ്ങളൊക്കെ എടുക്കുമ്പോൾ അത് തെറ്റാണ് അല്ലെങ്കിൽ നിയമവിരുദ്ധമാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സുപ്രീം കോടതി അതിൻ്റെ നിയമവശങ്ങളെപ്പറ്റി ഗവൺമെൻറ് മനസ്സിലാക്കുകയും ആ തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ട ആവശ്യകതയെ അനാവശ്യകതയെപ്പറ്റി മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്നു. ഗാർഡിയൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടനയുടെ രക്ഷിതാവാണ് സുപ്രീം കോടതി. ഭരണഘടനയെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ പരിപാലിക്കുന്നതിന് ഒക്കെ സുപ്രീം കോടതിയാണ്. ലെജിസ്ലേച്ചറും എക്സിക്യൂട്ടീവും നിർമ്മിക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണെങ്കിൽ അതിനെ ഭരണഘടനാനുസൃതമാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. അതിനെ അസാധുവാക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. കൂടാതെ താഴെ പറയുന്ന കാര്യങ്ങൾ സുപ്രീം കോടതി ഇതിൽ പറ്റുന്നു. മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുക, റിട്ടുകൾ പുറപ്പെടുവിക്കുന്നു മൗലികാവകാശ സംരക്ഷണത്തിൽ, ജഡ്ജിമെൻറ്റിനെ സംബന്ധിച്ച് പുനഃപരിശോധന നടത്തുക, അതുപോലെ സുപ്രീം കോടതി ജുഡീഷ്യൽ റിവ്യൂ നടത്തുക, അതായത് നിയമനിർമ്മാണ പ്രക്രിയയിൽ ഏതെങ്കിലും ഭരണഘടനാവിരുദ്ധമായ പ്രവൃത്തി ഉണ്ടെങ്കിൽ അതിനെ അസാധുവാക്കുക, റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. പൊതുതാൽപ്പര്യ ഹർജി, PIL എന്ന് പറയും, പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നാണ് പറയുന്നത്. സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ആർക്കും സ്വമേധയാ കേസ് ചെയ്യാൻ കൊടുക്കാൻ വേണ്ടി കഴിയും. അതിന് സ്വാതന്ത്ര്യം ഉള്ളതാണ് സുപ്രീം കോടതി എന്ന് പറയുന്നത്. അതുപോലെ സമൂഹത്തിന്മകളെയൊക്കെ കടിഞ്ഞാടിടാൻ ഇത് സഹായകമാവുകയും ചെയ്യുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.